ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സ്നേഹമുള്ള സഭാ ശുശ്രൂഷകന്മാർ, സഹോദരി സഹോദരന്മാർക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ആത്മീക ജീവിതം ഒരു ആവേശം നിറഞ്ഞ ഒരു ജീവിതമാണ്. വെറും ഒരു വിശ്വാസ ജീവിതമല്ല, നമ്മളൊരു യാത്രയിലാണ്, നമ്മളൊരു മൽപ്പിടുത്തത്തിലാണ്. നമ്മുടെ ശത്രുവായ പിശാചിനോടുള്ള മൽപ്പിടുത്തത്തിൽ അതിന് പോരാട്ടമെന്ന് മലയാളം ബൈബിൾ എഴുതിയിരിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തമോടല്ല എന്ന് നമ്മുടെ മലയാളം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് റെസ്ലിംഗ് എന്നാണ്, ഗുസ്തി. ഒരു വല്ലാത്തൊരു ഗുസ്തി പിടിക്കും പോലെ തന്നെയാണ് നമ്മുടെ ആത്മീയത്തിൽ നമ്മൾ മുന്നേറേണ്ടത്. അത് മനസ്സിലാകുന്നത് ഒരു സാധാരണ വിശ്വാസിക്ക് അത് മനസ്സിലാകത്തില്ല. എന്നാൽ വാസ്തവമായി യേശു കർത്താവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവഹിതപ്രകാരം ഒരു ജീവിതം ചെയ്യണമെന്ന് ഉള്ള സമർപ്പണത്തോടെ ജീവിക്കുന്നവർക്ക് ഈ മൽപ്പിടുത്തത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം ഉണ്ടാകത്തുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക എന്നതാണ്. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക. ഒരു പടയാളി യുദ്ധമേഖലയിൽ താൻ എത്രത്തോളം ഉറച്ചു നിൽക്കണം, താൻ താഴെയുള്ള പ്രതികൂലങ്ങൾ ഒന്നും അപ്പോൾ ചിന്തിക്കാനുള്ള സമയമില്ല. ക്ഷുദ്രജീവികൾ കാണും, കൂർത്ത മുള്ളുകൾ കാണും. കാടിനും വേടിലൂടെയൊക്കെയാണ് ഒരു പടയാളി കടന്നു പോകേണ്ടത്. തൻ്റെ ശ്രദ്ധ ശത്രുവിലേക്കാണ്. ആ ശത്രുവിൽ നിന്ന് ദൃഷ്ടി മാറിയാൽ ശത്രു ആക്രമണത്തിന് വിധേയനാകും. അപ്പോൾ മറ്റുള്ളതിനെ കുറിച്ചൊന്നും ചിന്താകുലപ്പെടാതെ സമാധാനത്തോടെ താൻ പോകുന്നു, യുദ്ധത്തിനായി താൻ പോകുന്നു, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നു. ഇതുപോലെ ആത്മീയ ജീവിതത്തിലും നാം യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ നീതീകരണം എന്ന പദവിയും അതോടുകൂടെ നമുക്കൊരു സമാധാനവും ലഭിക്കുന്നുണ്ട്. റോമർക്ക് ലേഖനം 5:1 നമ്മളത് ധ്യാനിച്ചതാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിച്ച് നമുക്ക് യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. ആ സമാധാനം സാധാരണ സമാധാനമല്ല, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനമാണ്. ആ സമാധാനത്തിന്റെ സുവിശേഷമാണ് ദൈവം നമ്മളെ ഭരമേപ്പിച്ചിരിക്കുന്നത്. സമാധാനമുള്ളവർക്കേ സമാധാനം കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഭയമുള്ളവർക്ക് ഭയം കൊടുക്കാൻ പറ്റും, സംശയമുള്ളവർക്ക് സംശയം കൊടുക്കാൻ പറ്റും. അപ്പോ ദൈവിക സമാധാനം പ്രാപിച്ചവർ അതിനെ അത് കാലിന് ചെരുപ്പെന്ന പോലെ ഉറച്ചു നിൽക്കേണ്ടത്. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും ആ സമാധാനം, ലോകം തരാത്ത വലിയൊരു സമാധാനം നമ്മുടെ ഉള്ളിൽ തരുന്നു. ആർക്കും എടുത്തു കളയാൻ കഴിയാത്തൊരു ദൈവിക സമാധാനം അതാണ് നമ്മൾ അത് ശിഷ്യന്മാരിൽ കാണുന്നത്, അത് നമ്മോട് സുവിശേഷം അറിയിക്കാൻ വന്ന വിഷ്ണുമാരിൽ കാണുന്നത്, നമ്മുടെ വിശ്വാസ വീരന്മാരായ പൂർവ്വപിതാക്കന്മാരിൽ കാണുന്നത്. അപ്പോൾ ആ ദൈവിക സമാധാനത്തോടുകൂടെ ചേർന്ന് അടുത്ത് പറഞ്ഞിരിക്കുന്നത് എഫേസ്യർക്ക് ലേഖനം 4:16 എഫേസ്യർക്ക് ലേഖനം 6:16 എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തും കൊണ്ട് നിൽക്കുവീൻ. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽക്കുവീൻ. ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസമെന്ന പരിച. വേദവിസ്യത്തിൽ പരിചയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഗോലിയാത്തിന് ഒരു പരിചക്കാരൻ ഉണ്ടായിരുന്നതാണ്. പരിചയ എടുത്തുകൊണ്ട് മുമ്പേ നടക്കുന്ന ഒരാള്, കാരണം അത് ശത്രുവിന്റെ നേരെ ശത്രുവിന്റെ വശത്തു നിന്ന് വരുന്ന അമ്പുകളെയൊക്കെ തടയാനായിട്ട് താൻ ഒരു പരിചയ ചുമക്കുന്ന ആളിനെ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പോൾ പരിച ശത്രുവിന്റെ ആയുധങ്ങളെ തടയുന്നതാണ്. എന്നാൽ
ഇവിടെ തടയുന്നു എന്നല്ല പറയുന്നത്, കെടുത്തി കളയുന്നു എന്നാണ് പറയുന്നത്. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയൊമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന വരിക അതിന്റെ ശക്തിയെ നിർവീര്യമാക്കുന്നു, നിർവീര്യമാക്കിക്കളയും. അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ തമോ ഗർത്തങ്ങൾ എന്ന് പറഞ്ഞ ചില ഏരിയാസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് അവിടെ ആ ഏരിയയിലെല്ലാം ചിലതെല്ലാം വലിച്ചെടുക്കും, അതിനകത്തോടെ അങ്ങ് വലിച്ചെടുക്കും. അപ്പോ അതിനങ്ങ് നിർവീര്യമാക്കും, അതിന്റെ അടുത്തൂടെ പോകുന്നതിനെ അങ്ങ് നിർവീര്യമാക്കുന്നത് പോലെ. പത്രോസ് തന്റെ ജീവിത അനുഭവത്തിൽ വിശ്വാസത്തിന്റെ പരിച ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് താൻ പറയുമ്പോൾ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഏഴാം വാക്യമാണ്, ദൈവാത്മാവ് എനിക്ക് പ്രകാശനം തന്നൊരു വാക്യമാണ് ഇതുമായി ബന്ധപ്പെട്ട്. എന്താണ് അവിടെ പറയുന്നത്? അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും എന്നെ വളരെയധികം ബലപ്പെടുത്തുന്ന ഒരു വാക്യമാണിത്. പലപ്പോഴും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ വിചാരിക്കുന്നത് പോലെ ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ, പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, വിശ്വാസത്തിന് അതേ ഉത്തരമില്ലേ, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ ഉടനെ ഉത്തരം കിട്ടേണ്ടതല്ലേ എന്നെല്ലാം ചിന്തിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് അതേ എന്നെ ഉപദേശിച്ച ഒരു വചനഭാഗമാണിത്. എന്താണ്? തീയിൽ ശോധന കഴിക്കുന്നതും പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലേറിയതെന്ന് ഈ ഇടയ്ക്കൊന്നും മനസ്സിലാവില്ലെന്നാണ് പറയുന്നത്. ഈ ഇടയ്ക്കൊന്നും മനസ്സിലാകത്തില്ല, നമ്മൾ വിശ്വസിച്ചും വിശ്വസിച്ചും വിശ്വസിച്ചിരുന്നിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചതിനായിട്ടുള്ള അതിന്റെ പ്രത്യേക അനുമോദനം, അത് അനുമോദനം നോക്കാം, മലയാള ഭാഷയിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതല്ല, പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കൽ അത് കാണുവാനായിട്ടിടവരും. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് വളരെയധികം കളിയാക്കപ്പെടുന്ന ഒരു വാക്കും കൂടെയാണ് വിശ്വാസം. വിശ്വാസം എല്ലാവരും വിശ്വാസമല്ലേ, ആരിത് കണ്ടു ഇതൊക്കെ സത്യമാണെന്ന്, ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ. എന്നാൽ വേദവസ്തുത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വിശ്വാസത്തിന്റെ പല നിലവാരങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഈ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കാനായി നാം പ്രാപ്തരാകണം. സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന വിശ്വാസം, ജനം യേശുവിനെ വിശ്വസിച്ചു, യേശുവിന്റെ അടുക്കൽ ചെന്നാൽ എൻ്റെ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്, എൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും, യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും യേശു ഒരു വാക്ക് കൽപ്പിച്ചവർക്കെല്ലാം വിടുതലാണ്, വിടുതലാണ്. അപ്പോൾ സൗഖ്യത്തിനായി വിടുതലിനായിട്ടുള്ള വിശ്വാസമാണ് ഈ നാല് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി യേശുവിനെ വിശ്വസിക്കണമെന്ന് യേശു പറഞ്ഞിട്ടും അവർ അംഗീകരിച്ചില്ല. യേശു കർത്താവ് പറഞ്ഞ ചില ഭാഗങ്ങൾ നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ രണ്ട് മൂന്ന് ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ. യേശു അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. ഭൂമിയിൽ യേശുക്രിസ്തു അല്ലാതെ മറ്റാരും പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി ഈ ഭൂമിയിൽ കന്യകമറിയിൽ അവതരിച്ചിട്ടില്ല. താൻ മേലിൽ നിന്ന് അയക്കപ്പെട്ടവനാണ്. വെറും 33.5 വർഷത്തേക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവൻ വീണ്ടും അവിടെ നിന്ന് തിരിച്ചുപോയി, വീണ്ടും അവിടെ നിന്ന് തിരിച്ചുപോയി. യേശുവിനെ ഒരു പ്രവാചകൻ എന്ന് മാത്രമാണ്
യേശുവിന്റെ കാലത്തെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും വിശ്വസിച്ചത്. ഒരുപക്ഷെ ശിഷ്യന്മാർ പോലും അങ്ങനെ വിശ്വസിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ലൂക്കോസ് സുവിശേഷം വിശേഷം 24 അധ്യായത്തിൽ വരുമ്പോൾ യേശു ഉയർത്തെഴുന്നേൽക്കുന്നു. എന്നാൽ അന്നത്തെ പശ്ചാത്തലത്തിൽ അവർ പറയുന്ന യേശുവിന്റെ ബോഡി കാണാനില്ല. കാരണം ഒരു മനുഷ്യൻ തനിയെ ഉയർത്തെഴുന്നേൽക്കുന്നത് അവരാരും കണ്ടിട്ടില്ല. യേശു വളരെ ഉയർത്തെഴുന്നിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ യേശു ആ കല്ലറയിൽ നിന്ന് പുറത്തു വരാതിരിക്കത്തക്ക വണ്ണം സന്നദ്ധീയ സംഘത്തിന്റെയും റോമൻ സർക്കാരിന്റെയും കംപ്ലീറ്റ് സീലും കാവലും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ബോഡി കാണാനില്ല. ഇപ്പോൾ രണ്ട് ശിഷ്യന്മാർ ഭയപ്പെട്ട് എമോസിലേക്ക് പോവുകയാണ്. അവരോടൊപ്പം ഉയർത്തെഴുന്നേറ്റ കർത്താവ് നടക്കുകയാണ്. നടന്ന് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഈ സംസാരിച്ചുകൊണ്ടൊക്കെ പോകുന്നത്? അപ്പോൾ അവരുടെ മറുപടി ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 26 അധ്യായം 19 വാക്യം, ഏത് എന്ന് യേശു അവരോട് ചോദിച്ചതിന് അവർ യേശുവിനോട് പറഞ്ഞത്, ദൈവത്തിനും സകലജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറയനായ യേശുവിനെ കുറിച്ചുള്ള തന്നെ. പ്രവാചകനായിരുന്ന നസറയനായ യേശു. പ്രവാചകന്മാർ മരിച്ചവരെ തെളിഞ്ഞിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. പ്രവാചകന്മാർ കടബാധ്യത മാറ്റിക്കൊടുത്തു. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്തു. ഇതുപോലെ ഒരു പ്രവാചകൻ ആയിരുന്നു യേശു, വാക്കിലും പ്രവൃത്തിയിലും എല്ലാം. പക്ഷെ ഇതാ അവരെല്ലാം കൂടെ പ്രവേശിച്ചു കൊന്നു. ഇപ്പൊ അവന്റെ ബോഡിയും കാണാനില്ല. അവർ യേശുവിനെ വിശ്വസിച്ച ഒരു പ്രവാചകനല്ല. എന്നാൽ അവർ മശിഹയെ കാത്തിരുന്നു. ക്രിസ്തു വരും, കന്യക ഗർഭിണിയാരും അവനെ പ്രസവിക്കും, അതെല്ലാം പ്രവചന പുസ്തകങ്ങളെല്ലാം ഉള്ളത് അവർ കാത്തിരുന്നു. ബത്ലഹേമിലാണ് ജനിക്കുന്നത്, അതും അവർക്ക് അറിയാമല്ലോ. നമുക്കറിയാമല്ലോ, മത്തായി സുവിശേഷം 2 അധ്യായത്തിൽ വിദ്വാൻമാർ വരുമ്പോൾ അവർ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഉടനെ ഹെരോദാവ് ചോദിക്കുക, ക്രിസ്തു ജനിച്ചോ? ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? ആരോട്? ജനത്തിന്റെ മഹാപുരുഷന്മാരെല്ലാം ചേർത്ത ചോദിക്കുന്നത്. അവർ പറയുകയാണ്, തിരുമേനി അത് കൊട്ടാരത്തിലല്ല, അത് ബത്ലഹേമിലാണ്. അപ്പൊ ഇതെല്ലാവർക്ക് അറിയാമെങ്കിലും ഇവരാരും പോയി വിദ്വാൻമാരോടുകൂടി ഈ മഹാപുരുഷന്മാരോ ശാസ്ത്രിമാരോ ആരും പോയില്ല. അവർ എഴുതി വെച്ചത് വായിച്ചു കൊടുത്തെങ്കിലും അവർക്ക് പോലും അതിൽ വിശ്വാസമില്ലായിരുന്നു. കാലിത്വത്തിൽ ജനിച്ചവനെ ക്രിസ്തുവായി അംഗീകരിക്കുവാൻ, ദൈവത്തിന്റെ അഭിഷിക്തനായി അംഗീകരിക്കുവാൻ, മശിഹയെ അംഗീകരിക്കുവാനായി അവർക്ക് കഴിഞ്ഞില്ല. രോഗശാന്തി പ്രശ്നമില്ലായിരുന്നു. പക്ഷെ യേശു ക്രിസ്തു എന്നുള്ള വാദമാണ് അവരെ വല്ലാണ്ട് ചൊരിപ്പിച്ചത്. ഒരിക്കൽ യേശു ചോദിച്ചു, മത്തായിയുടെ സുവിശേഷം 22 അധ്യായം, മത്തായിയുടെ സുവിശേഷം 22 അധ്യായത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പരീശന്മാരോട് യേശു ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്. മത്തായി 22:41 മുതൽ, പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവരവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠത്താക്കുവോളെന്ന് എന്റെ വലത്തു പാതിരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു എന്ന് അവൻ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവെന്ന് പറയുന്നുവെങ്കിൽ നീ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ? അവനോട് ഉത്തരം പറയാൻ ആർക്കും കഴിഞ്ഞില്ല. അന്ന് മുതൽ ആരും അവനോടൊന്നും ചോദിക്കാൻ തുനിഞ്ഞില്ല. അപ്പൊ ദാവീദിന്റെ പുത്രനാണ് ക്രിസ്തു, നീ ദാവീദിന്റെ പുത്രനൊന്നുമല്ല. നിന്നെ ദാവീദിന്റെ പുത്രനെ ഞങ്ങൾ അംഗീകരിച്ചില്ല. നീ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിൽ ജനിച്ചാലും നിന്നെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഒരു പ്രവാചകനായിട്ട് അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം രോഗശാന്തി നടക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു. ഇപ്പോൾ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന വിശ്വാസം ജസ്റ്റ് ഫോർ ഹീലിംഗ് ഡെലിവറൻസ്, എന്നാൽ അതിനേക്കാൾ ഉപരിയായി വിശ്വസിക്കണമെന്ന് യേശു പഠിപ്പിക്കുമ്പോൾ അതായിരുന്നു യേശുവിന്റെ ഏറ്റവും വലിയൊരു കുറ്റം. നമുക്കറിയാം മഹാപുരുവിന് എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മത്തായി സുവിശേഷം 26 അധ്യായം, മത്തായി സുവിശേഷം 26 അധ്യായം 62 മുതൽ, മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരം പറയുന്നില്ലല്ലോ, ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്ന എന്തെന്ന് ചോദിച്ചു. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരുതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് പറയ എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തിയുടെ വലത്ത് പാതിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു,
ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? നിങ്ങളിപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചാൽ അവർ മരണയോഗ്യൻ എന്ന് വിളിച്ചു പറഞ്ഞു, ഉത്തരം പറഞ്ഞു. നോക്കണേ, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയാണ്. മാത്രമല്ല, നിങ്ങൾ കാണും, ഞാൻ ആകാശ മേഘങ്ങളെ വാഹനമേറ്റി ഞാൻ വീണ്ടും വരുന്നത് നിങ്ങൾ കാണും. സെക്കൻഡ് കമ്മിങ് കൂടെ താൻ അവിടെ പറയുകയാണ്. ഉടനെ ഇനി നമുക്ക് തെളിവിന്റെ ആവശ്യമില്ല. അപ്പൊ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. പിശാചിനോടുള്ള മൽപിടുത്തത്തിൽ രോഗശാന്തിയുടെ വിശ്വാസമല്ല നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതിന്റെ അടുത്ത ലെവലിലേക്കോ അതിന്റെ അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകണം. അതാണ് അതിന്റെ അടുത്ത ലെവൽ എന്ന് പറഞ്ഞ രക്ഷയ്ക്കായുള്ള വിശ്വാസം, രക്ഷിക്കപ്പെടാനുള്ള വിശ്വാസം. രോഗശാന്തി അല്ല, അത് രക്ഷപ്പെട്ടതാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ്, ആത്മാവിന്റെ മരണത്തിൽ നിന്നും ഉള്ള രക്ഷ, ആത്മാവിൽ ജീവൻ പ്രാപിക്കുന്നത്. റോമർ ലേഖനം 10:9-10 വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. റോമർ 10:9-10 വാക്യങ്ങൾ, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചവരുന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയപൂർവം വിശ്വസിക്കുകയും ചെയ്താൽ, ഹൃദയപൂർവം വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും, ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടും. ദൈവം ഉള്ളിൽ ജീവൻ തരും, ജീവൻ തരും. അപ്പോൾ ലഭിക്കുന്നതാണ് നീതീകരണം. നീതീകരണത്തിലൂടെ നീതിമാൻ എന്ന പദവി ലഭിക്കുന്നു. നീതിമാനാണ് വിശ്വാസത്താൽ ജീവിക്കുന്നത്, വിശ്വാസിയുള്ള വിശ്വാസത്താൽ ജീവിക്കുന്നത്. വിശ്വാസത്താൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കും, വിടുതൽ പ്രാപിക്കും. പക്ഷേ നീതീകരണം പ്രാപിച്ച് നീതിമാനാണ് വിശ്വാസത്താൽ മുന്നോട്ടുള്ള വിശ്വാസ ജീവിതം ദൈവഗത പ്രകാരം നയിക്കുവാൻ പ്രാപ്തനായി മാറുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ എഴുതി. യോഹന്നാന്റെ സുവിശേഷം 20:30-31 വാക്യങ്ങൾ, യോഹന്നാൻ 20:30-31 വാക്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലാതെ അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശു വന്നത് മതം മാറ്റാനല്ല, യേശു വന്നത് പള്ളി വയ്ക്കാനല്ല, യേശു ഒരു പള്ളി പോലും വെച്ചില്ല. യേശു വന്നത് മനുഷ്യന് ജീവൻ നൽകാനാണ്. പാപത്തിന്റെ ശമ്പളമായ മരണം അവന് നീക്കണം. അത് ആത്മീക മരണമാണ്, ശരീരത്തിന്റെ മരണമല്ല. ജനിച്ച എല്ലാവരും മരിക്കും, പക്ഷെ ആത്മാവിന്റെ മരണം എന്ന് പറയുന്നത് വെരി വെരി സീരിയസ്. അത് രണ്ടാം മരണത്തിലേക്ക് തള്ളിക്കളയുന്നതാണ്, നിത്യാഗ്നിയിലേക്ക്. അപ്പോൾ ആ മരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാനാണ് ഈ ജീവൻ കർത്താവ് തരാൻ വന്നത്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാൻ വന്നു എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ആ ജീവൻ ആണ് യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരുത്തരനും രക്ഷയില്ല എന്ന് പറയുമ്പോൾ കരരക്ഷ, ദേഹരക്ഷ, ധനരക്ഷ, ഇതൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ആത്മരക്ഷ, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയപ്പോൾ താൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:14 1 കൊരിന്ത്യർ 15:14 ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. യേശു ക്രിസ്തു ജീവിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. അങ്ങ് മരിച്ചു പോയെങ്കിൽ അതോടെ തീർന്നു കാര്യം. ലോകത്ത് ഒരുപാട് പേര് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലാക്കാതെയാണ് സാധാരണ മനുഷ്യൻ പറയുന്ന നല്ല കാര്യങ്ങൾ എന്ന് പലരും ഉദ്ധരിച്ചു പറയുന്നു. യേശു ക്രിസ്തുവിന്റെ വചനത്തിനൊന്നും യാതൊരു സ്ഥാനവും കൽപ്പിച്ചിട്ടില്ല. ദേവാലയങ്ങളിൽ പോലും ശുശ്രൂഷ ചെയ്യുമ്പോൾ പലരും ഇന്നാരിങ്ങനെ പറഞ്ഞു, മറ്റേ ആളിങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു, അതിനൊരു വിലയില്ല. യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു. ഞാൻ വിശ്വസിക്കുന്ന യേശു തേജോമയനായ യേശുവിനെയാണ്, ക്രൂശിക്കിടക്കുന്ന ഒരു യേശുവിനെ അല്ല, കാൽവരി ക്രൂശിൽ മരിച്ചതോടുകൂടെ തീർന്ന ഒരു യേശുവിനെ അല്ല.
അതിന് പത്രോസ് വളരെ നന്നായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം 21 വാക്യം, ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം 21 വാക്യം, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും പിതാവായ ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന്. നോക്കണേ ഓരോ വാക്കുകൾ, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും പിതാവായ ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് പിതാവായ ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു. തേജസ് കൊടുത്ത് നമ്മൾ വിശ്വസിക്കുന്ന ആരെയാണ്? തേജോമയനായ ക്രിസ്തു. ആ തേജോമയനായ ക്രിസ്തുവിന്റെ പടം ആർക്കും വരയ്ക്കാൻ പറ്റത്തില്ല, ആർക്കും, മനുഷ്യർക്ക് ആർക്കും വരയ്ക്കാൻ പറ്റത്തില്ല ആ ചിത്രം. നമ്മളൊരു മനുഷ്യനായ ക്രിസ്തുവിന്റെ പടമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ വെച്ചിരിക്കുന്നത്. അത് മനുഷ്യനായി വന്നപ്പോൾ അങ്ങനെ, ഇപ്പോൾ അവൻ മനുഷ്യനല്ല, തേജോമയനാണ്, തേജോമയനായ കർത്താവ്. ആ പിതാവ് അവന് തേജസ്കരണം കൊടുത്തു. തേജസ്കരണം കൊടുത്തതിന്റെ അടയാളമാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഇപ്പോൾ വിശ്വാസത്താൽ ഉള്ള അതേ പരിചയം എടുത്തുകൊണ്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ ചില ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ അതിന് കൊണ്ടുവരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. വിശ്വാസം എന്ന പരിചയ എടുത്തു നിൽക്കണമെങ്കിൽ ദൈവം പറഞ്ഞതിലും യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളിലും ഉറപ്പുള്ള ഒരു വിശ്വാസം വേണം. വിശ്വാസത്തിന്റെ പരിശോധന തീരൂതി കഴിക്കുന്ന പൊന്നിനേക്കാൾ വിലയേറിയതാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. പക്ഷേ പരിശോധന ഇച്ചിരി സീരിയസ് ആണ്. ദുഷ്ടനയിക്കുന്നത് തീയമ്പുകളാണ്. ആ തീയമ്പുകളൊക്കെയും കെടുത്തിക്കളയുന്നതാണ് വിശ്വാസം. അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം എഫേസ്യർക്ക് എഴുതുന്നതിന് തൊട്ട് മുമ്പേ താൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യർക്ക് ലേഖനം 1:17 അതിന്റെ 17 വാക്യത്തിൽ അവിടെ ആ പ്രാർത്ഥനയിലെ ഒരു സെന്റൻസ് ഇങ്ങനെയാണ്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ, മനുഷ്യന് അളക്കാൻ കഴിയാത്ത ശക്തി. ഹല്ലേലൂയ. മുൻപെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക എന്ന് പറയുന്നത് കൂടി വരുമ്പോഴാണ്. ആലയത്തിൽ കൂടി വരുമ്പോൾ, യോഗങ്ങൾക്ക് കൂടി വരുമ്പോൾ ആ ഹാളിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ സൂമിലൂടെ നമ്മൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്ര ദൂരെ ഇരിക്കുന്നു, ഭവനങ്ങളിലൊക്കെയാണ് ഇരിക്കുന്നത്, അവർ അവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു, ദൈവ ആത്മാവിനാൽ നിറയപ്പെടുന്നു. നമ്മൾ ഈ സൂം മീറ്റിംഗിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണത്. എത്രയെത്ര അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നു. അപ്പൊ നമ്മൾ കൂടിയിരിക്കണമെന്ന് അതെ, ഒരു സ്ഥലത്ത് കൂടിയിരിക്കണമെന്ന് നിർബന്ധമല്ല. നാം എവിടെ ആയിരുന്നാലും സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവശക്തനായ ദൈവം പ്രവർത്തിക്കും. അപ്പോ പൗലോസ് പറയാണ്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നറിയണം. ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടായത്, ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. അബ്രഹാം അത് വിശ്വസിച്ചു, ദൈവം അവന് അത് നീതിയായി കണക്കിട്ടു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ഒരു പള്ളിയല്ല, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആശയത്തെ അല്ല, നാം വിശ്വസിക്കുന്ന ഒരു മതത്തെ അല്ല, നാം വിശ്വസിക്കുന്നത് ഒരു ആളത്വത്തെ ആണെന്ന് നമ്മൾ ഉറപ്പാക്കണം. നമുക്കെതിരെ വരുന്ന ശത്രു ഇപ്പൊ ശത്രുവായിട്ട് തന്നെ വരണമെന്നില്ല, പിശാച് പിശാചായിട്ട് വരത്തില്ല. പിശാച് വരുന്നത് ഭയമായിട്ട് വരും, നിരാശയായി നമ്മൾ കൊണ്ടിടും, സംശയങ്ങളെ കൊണ്ടിടും. അപ്പൊ ഇതെല്ലാം വരുമ്പോൾ നമ്മൾ ആരാണ് വിശ്വസിച്ചിരിക്കുന്നത്? ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഒരു പള്ളിയല്ല, ഞാനൊരു ആദർശത്തെ അല്ല, ഒരു ആശയത്തെ അല്ല, രാഷ്ട്രീയത്തെ വരെ പോലെ ഒരു ആശയത്തെ അല്ല, ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഒരു ആളത്വത്തെയാണ്.
സ്വർഗം കിട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ചരിത്രത്തെ രണ്ടായി വിഭജിച്ചു. കാൽവരി ക്രൂസിൽ അത് എന്റെ പാപങ്ങൾ നിമിത്തം അവൻ മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പോയിട്ട് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് നൽകി. ഞാനത് പൂർണ്ണമായി ഹൃദയംഗമായി ഞാനത് വിശ്വസിക്കുന്നു. പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത് 2 തിമോത്തിയോസ് 1:12, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഐ നോ ഹൂം ഐ ബിലീവ്. താൻ തികഞ്ഞൊരു പള്ളിഭക്തനായിരുന്നു. എന്നാൽ ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് തേജവമാനായ ക്രിസ്തുവിനെ താൻ കണ്ടുമുട്ടിയപ്പോൾ തന്റെ അതുവരെയുള്ള വിശ്വാസത്തിനെല്ലാം മാറ്റം വന്നു. താൻ ചൊല്ലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു, ആഴ്ച 2 ദിവസം ഉപവസിക്കുന്ന ആളായിരുന്നു, നേടുന്നതിലെല്ലാം ദശാംശം കൊടുക്കുന്ന ആളായിരുന്നു. പക്ഷേ ദമാസ്കസിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു, കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഹൃദയത്തിൽ നിന്ന് എന്റെ പ്രാർത്ഥന വന്നു. യേശു കർത്താവ് അനന്യാസിനോട് പറയുക, ശൗൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടുപോയി. പക്ഷെ നീ പോയി അവന്റെ മേൽ കൈവച്ചിട്ട് പറയണം, ശൗലേ സഹോദര, നിനക്ക് വഴിയിൽ വെച്ച് പ്രത്യക്ഷനായ നാസറായന യേശു എന്നെ അയച്ചിരിക്കുക, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകുക. പറഞ്ഞ ഉടനെ നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടി, പരിശുദ്ധാത്മാവിനാൽ താൻ നിറയപ്പെട്ടു. ദൈവമക്കളെ, ഇത് വെറും ഒരു വിശ്വാസമല്ല, ഇത് സത്യവിശ്വാസമാണ്. ഇത് അറിയുവാനും മാത്രമുള്ളതല്ല, ഇത് അനുഭവിക്കുവാൻ കഴിയുന്ന വിശ്വാസമാണ്. യേശുക്രിസ്തു ദൈവപുത്രനാണോ? പലർക്കും സംശയമാണ്, കാരണം നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ, ഇതൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ. എന്നാൽ തികഞ്ഞ ക്രിസ്തു വിരോധിയായിരുന്ന ശൗലെന്ന പൗലോസ് താൻ എഴുതിയിരിക്കുക റോമർക്ക് ലേഖനം 1:4 റോമാക്കാർ വളരെ പഠിത്തമുള്ളവരാണ്, തത്വചിന്തകന്മാരാണ്. അപ്പോൾ അവർക്കുള്ള ആ കത്തിൻ്റെ ആരംഭഭാഗത്ത് തന്നെ താൻ എഴുതുകയാണ് റോമർക്ക് ലേഖനം 1:4 ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് എനിക്കും, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കുകയും ചെയ്തിരിക്കുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാതിരുന്നെങ്കിൽ ഇതിന് ഒന്നും പ്രസക്തിയില്ല, നമ്മൾ ഈ കൂടി വരുന്നതിന് ഒന്നിനും പ്രസക്തിയില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ അവിടുന്ന് ദൈവത്തിന്റെ പുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. അപ്പോൾ വിശ്വാസത്തിൽ നിറഞ്ഞവരായിട്ട് വേണം പിശാചിനോടൊരു മൽപിടുത്തത്തിൽ നമ്മൾ ആയിരിക്കേണ്ടത്. വിശ്വാസത്തെ തടയുവാനായി ശ്രമിച്ച ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ വായനാഭാഗമായി നമ്മൾ വായിച്ചത്. അവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 13:4-12 നമ്മൾ വായിച്ചു. വീണ്ടും നിങ്ങൾ ആ ഭാഗം പിന്നീട് ഒരിക്കൽ കൂടെ വായിക്കണമേ. അവിടെ ഒരു മനുഷ്യൻ ദേശാധിപതിയുടെ വിശ്വാസത്തെ തടയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എപ്രകാരമാണ് പൗലോസ് അതിനോട് പ്രതികരിച്ചത്? താൻ മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്, ആ ശത്രുവിന്റെ തന്ത്രത്തെ താൻ ശക്തിയോടെ എതിർത്തു, തന്നിലുള്ള വിശ്വാസത്തെ താൻ ഉപയോഗിച്ചു. നമുക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്, പക്ഷെ ദൈവാത്മാവ് തന്നെ ഹൈലൈറ്റ് ചെയ്ത ചില ഭാഗങ്ങൾ മാത്രമേ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നുള്ളൂ. എന്താണ് അവിടെ പൗലോസ് പറയുന്നത്? അപ്പോൾ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ 13:8 എന്നാൽ ഏലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവനോട് എതിർത്തുനിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. നോക്കണേ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവനെ ഉറ്റുനോക്കി പരിശുദ്ധാത്മപൂർണനായിട്ടാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ ദേഷ്യത്തോടെ നോക്കിയെന്നല്ല. നമുക്ക് നമ്മൾ പറയുന്ന ആരെങ്കിലും അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് ഉടനെ കോപം വരും, നമ്മൾ കോപത്തോടെ ആയിരിക്കും നോക്കാം. അപ്പോഴേ നമ്മുടെ നോട്ടം കാണുമ്പോഴേ അയാൾ ദഹിച്ചു പോകും. ചിലർ പറയല്ലോ, നമുക്ക് നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം, ആ നോട്ടം കണ്ടപ്പോഴേ ദഹിച്ചു പോയി. പിന്നെ നീ ഒന്ന് ഇതല്ല, പരിശുദ്ധാത്മപൂർണനായവനെ നോക്കി. പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ ആത്മാവാണ്. അപ്പൊ ഒരു വ്യക്തി കർത്താവിനെ അറിയുവാനെ ശ്രമിക്കുമ്പോൾ മറ്റൊരാൾ ഇവിടെ തടസ്സം നിൽക്കുക. അപ്പോൾ പറയാണ്, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ,
കർത്താവിന്റെ നേർവഴികളെ, അതായത് സത്യമാർഗത്തെ മറിച്ചു കളയുന്നവനെ നീ മതിയാക്കിയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈപിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. അപ്പോൾ വിശ്വാസത്തെ തടയുവാനായി സാത്താൻ മനുഷ്യരെ ഉപയോഗിക്കുന്നു, വിദ്വാൻമാരെ ഉപയോഗിക്കുന്നു, പഠിത്തമുള്ളവരെ. ചില പഠിത്തമുള്ളവരൊക്കെ പറയാറുണ്ട്, ഏത് സ്വർഗം ഏത് നരകം, ഈ ക്രിസ്ത്യാനികൾ ഒരു പുസ്തകം എടുത്തോണ്ട് അങ്ങനെ കളിയാക്കിയാണ്, ഒരു പുസ്തകം എടുത്തോണ്ട് വന്നിരിക്കുകയാണ്. ഒരു പുസ്തകം, ഈ പുസ്തകമാണ് അവർക്ക് ഏറ്റവും വലുത്. ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ലോകത്ത് ഇതുപോലെ ഒരു പുസ്തകം ഇല്ല. 1500 വർഷം കൊണ്ട് എഴുതപ്പെട്ട പുസ്തകം, 40 എഴുത്തുകാരൻ എഴുതപ്പെട്ട പുസ്തകം, പലരും തമ്മിൽ കണ്ടിട്ടില്ല. രാജാക്കന്മാർ ഇത് എഴുതിയിട്ടുണ്ട്, മീൻപിടുത്തക്കാർ എഴുതിയിട്ടുണ്ട്, ആട്ടിടയന്മാർ എഴുതിയിട്ടുണ്ട്, സ്കൂളിന്റെ വരാന്ത പോലും കാണാത്തവർ എഴുതിയിട്ടുണ്ട് ഇതില്. പക്ഷെ ഇതെല്ലാം എഴുതിയതെല്ലാം കൂടെ ഒരുമിച്ചാക്കാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. കാരണം ഈ എഴുത്തിന്റെ ഗ്രന്ഥകാരൻ, ബൈബിളിന്റെ ഗ്രന്ഥകാരൻ പരിശുദ്ധാത്മാവാണ്. അതെ, അതിനെല്ലാം കൂടെ ക്രോഡീകരിക്കുവാൻ ദൈവം ചിലരെ ഉപയോഗിച്ചു. ആരംഭം മുതൽ അവസാനം വരെ ഒരു കോർത്തിണക്കപ്പെട്ട മാല പോലെ ഇതായിരിക്കുന്നു. ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകണമെങ്കിൽ മറുവശത്ത് നോക്കാം. പഴയ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ അത് പഴയ നിയമത്തിലേക്ക് പോകാം. തിരുവെഴുത്തുകള് ഉള്ള പ്രവചനങ്ങളുടെ നിവർത്തീകരണമായിട്ടാണ് യേശു ജനിച്ചതെന്ന് തെളിയിക്കുന്ന നിരവധി ഭാഗങ്ങളുണ്ട്. യേശു ക്രിസ്തുവിന്റെ 2 കുറിച്ചുണ്ട്. അപ്പോൾ ഈ വചനം അത്രമാത്രം ശക്തിയുള്ളതാണ്. ഈ വചനത്തിന് ഒന്നുമില്ല എന്ന് തടുത്തു കളയാൻ ശത്രു ശ്രമിക്കുന്നു. യേശുവിന്റെ അടുത്ത് വന്ന് പിശാചി പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, യേശു ദൈവപുത്രനാണ്. പക്ഷെ അവൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിലും നീ ദൈവപുത്രൻ എങ്കിൽ യേശു അതൊന്നും തെളിയിക്കാൻ പോയില്ല. ചിലപ്പോ നമ്മൾ ചോദിക്കും, നീ വിശ്വാസിയെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, ഓ നീ ഒരു ദൈവപൈതലാണെങ്കിൽ. അത് പിശാചിനെ തെളിയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ദൈവപൈതലാണ്, ഞാൻ യേശുവിനെ എന്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിച്ചു, എനിക്ക് ദൈവം കൃപയാൽ എനിക്ക് വിശ്വാസത്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ആ ദൈവത്തിന്റെ വചനത്തെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തെ ഞാൻ ഉറച്ചു നിൽക്കുന്നു, അതെന്റെ പരിചയമാണ്. സംശയം കൊണ്ടുവന്നാലും ഭയം കൊണ്ടുവന്നാലും, പലപ്പോഴും സാത്താൻ പല രീതിയിലുള്ള ഭയം കൊണ്ടുവരും. ഞാൻ കഴിഞ്ഞ ഇതിന്റെ മൂലത്തെ ആഴ്ചയാണല്ലോ ഞാൻ പ്രയാസത്തിലായത്. അതിനുശേഷം ഇപ്പോൾ എപ്പോഴും ഒരു ഭയം സാത്താൻ പലപ്പോഴും കൊണ്ടുവരും. നീ പറഞ്ഞു വീഴും, എപ്പോഴും തന്നെ വീഴും, പോ സാത്താനെ എന്നേ നമുക്ക് പറയാൻ പറ്റൂ, പോ സാത്താനെന്നേ പറയാൻ പറ്റൂ. കാരണം എങ്ങനെ നിരാശയിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ ഭയത്തിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ സംശയത്തിലേക്ക് കൊണ്ടുവരാം? അവൻ ഇടം കൊടുക്കുന്നില്ല. പിശാചിന് ഇടം കൊടുക്കരുത്. വിശ്വാസം എന്ന പരിചയ എഴുതി അവന്റെ തീയമ്പുകൾക്കെടുക്കണം. ആ തീയമ്പുകൾക്ക് എടുക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം എന്താണെന്ന് ഗൗരവമായി പരിശോധിക്കണം. യോഹന്നാൻ തന്റെ 93-ാമത്തെ വയസ്സിൽ വിശ്വാസത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ്. ഇതിൽ പ്രാരംഭമായി ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ആ വാക്യം ഒരു പുതിയതായിരിക്കത്തില്ല. 1 യോഹന്നാൻ 5:4-5 കൂടി ഇങ്ങനെ ഞാൻ വായിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, അതായത് ദൈവ പൈതൽ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസമാണ്. എന്താണ് നമ്മുടെ വിശ്വാസം? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാണ് ലോകത്തെ ജയിച്ചവൻ? യേശു ദൈവപുത്രനാണ്. അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം. നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് സത്യം. സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധി ഉണ്ട്, സത്യമാണ്. അപ്പോൾ അതെല്ലാം വിശ്വസിക്കുന്നവൻ ലോകത്തെ ജയിക്കും. എന്താണ് ലോകത്തിലുള്ളത്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ആഡംബര ജീവിതം, ലക്ഷറി ലൈഫ്, ഇതിനെല്ലാം ജയിക്കും. ജയിക്കാണ് വിശ്വാസം. ലോകത്തെ ജയിക്കാനാണ് വിശ്വാസം. ആ ഭാഗം ക്ലിയർ ആവണേ. എന്തിനാണ് നമുക്ക് വിശ്വാസം തന്നെ? ലോകത്തിലുള്ളതെല്ലാം നേടിയെടുക്കാനല്ല, ലോകത്തെ ജയിക്കുവാൻ.
മോഹങ്ങളെ ജയിക്കുവാൻ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിന്റെ അവസാന വേളയിൽ താനിതാ രക്തസാക്ഷിയാകാൻ പോവുകയാണ്. താൻ പറയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഉറപ്പുറ പറയുന്നു, ഞാൻ പോരാടിയത് വിശ്വാസം കാക്കാൻ, ഞാൻ ഓടിയത് വിശ്വാസം കാക്കാൻ. ഞാൻ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ടാണ് ഞാൻ പോരാടിയത്. വിശ്വാസം എന്ന പരിച പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഓടിയത്. ഇന്ന് അനേകർക്ക് പരിചയില്ല. ദൈവാത്മാവ് പഠിപ്പിച്ച ഒരു കാര്യമാണ്, പരിചയമില്ലാത്തവരെ തിരുവചനം പറയുന്ന വിശ്വാസത്യാഗികൾ. ഒരു കാലത്ത് വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പോൾ വിശ്വാസമൊക്കെ പോയി, പരിച പോയി, പരിച പോയി. ഇനി കേൾക്കുന്ന ആർക്കെങ്കിലും പരിച നഷ്ടപ്പെട്ടിട്ടുണ്ടോ? വളരെ ശ്രദ്ധിക്കണം. 1 തിമൊഥെയൊസ് 3:14 1 തിമൊഥെയൊസ് 3:14 ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. എന്നിട്ട് പറയുക, ക്രിസ്തു, അവിടെ നിന്ന് പറയുന്ന അവൻ എന്ന് പറയുന്ന ക്രിസ്തുവാണ്. ക്രിസ്തു, പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിൽ KJV കൊടുത്തിരിക്കുന്നത് ദൈവം എന്നാണ്. ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലെഷ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ദൂതന്മാർ എന്ന് പറയുമ്പോൾ രണ്ടു രീതിയിൽ അവിടെ വ്യാഖ്യാനം വരുന്നു. ഒന്ന്, ശുശ്രൂഷകന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി. ജാതിയുടെയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം, രഹസ്യം സമ്മതമാവണ്ണം വലിയതാകുന്നു. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഇത് യേശുവിന്റെ പറഞ്ഞതാണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നാം ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതം ഓരോ ദിവസവും നയിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം പാപത്തോട് പോരാടുവാൻ എന്നെ ശക്തിപ്പെടുത്തിയതിനായി സ്തോത്രം. അങ്ങയുടെ വചനപ്രകാരം അത് വിശ്വസിച്ച് പാപത്തെ ജയിക്കുവാൻ, പാപത്തെ വിട്ടു ഓടുവാൻ, നല്ല പോർ പൊരുതുവാൻ, ഒട്ടം ജയിക്കുവാൻ എനിക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. എന്റെ വിശ്വാസത്തിൽ എന്നെ നിലനിർത്തിയതിനായി സ്തോത്രം. അപ്രകാരം പറയാൻ കഴിയുമോ? ഒരു ദിവസം കൊണ്ടല്ല പൗലോസ് ഇത് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം ജയിച്ചു, വിശ്വാസം കാത്തു. താൻ തന്നെ കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും നമുക്കറിയാം, അടക്ക ശുശ്രൂഷയിൽ മറ്റുള്ളവർ വന്നാണ് മരിച്ചു കിടക്കുന്ന ആളിനെ നോക്കി ഇത് പറയുന്നത്, ഇദ്ദേഹം നല്ല പോർ പൊരുതു, ഓട്ടം തേച്ചു, വിശ്വാസം കാത്തു. വീട്ടിലുള്ളവർക്കും അടുത്തറിയുന്നവർക്കും അറിയാം ഇദ്ദേഹത്തിന്റെ വിശ്വാസം എന്തായിരുന്നു, ഇദ്ദേഹം എങ്ങനെയാണ് ഓടിയത്, ഇദ്ദേഹം ഇതിന്റെ എങ്ങനെയാണ് ഇദ്ദേഹം പോരാടിയത്, എല്ലാം അടുത്തറിയുന്നവർക്കറിയാം. ദൈവമക്കളെ, സാത്താൻ നമ്മെ ചതിക്കരുത്. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിനെതിരെ ദുഷ്ടൻ തീയമ്പുകൾ അയക്കുമ്പോൾ അതിനൊക്കെയും കെടുക്കുവാൻ തക്കതായ ദൈവത്തിന്റെ പരിചയമാണത്. നമ്മൾ ദൈവത്തിന്റെ സർവാധികാരമാണ്, നമ്മൾ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ സത്യം, ദൈവത്തിന്റെ പരിച. അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്റെ പരിചയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളും പറയുന്നുണ്ട്, അവൻ നമ്മുടെ പരിചയമാകുന്നു. ദൈവത്തെ വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പോരാടുക. അവിടുന്ന് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്, അവിടുന്ന് വാക്ക് മാറാത്തവനായി.